ഹായ് ഫ്രണ്ട്സ്, സനാസ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നല്ല ചന്ദേരി ഫാബ്രിക്കില് നല്ല ഹാൻഡ് വർക്ക് ആൻഡ് ബീഡ് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല റസ്സുമായിട്ടുള്ള ദുപ്പട്ടയും വരുന്ന 2065 റേഞ്ചിലുള്ള നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ ആണ്. സെക്കൻഡ് കളക്ഷൻ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഇതിന്റെ നേരത്തെ ഒരു ഡിഫറെന്റ് കളർ ചാർട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ബാത്തിക് പ്രിന്റഡ് കോട്ടൺ എംബ്രോയിഡറിയും വരുന്ന 1495 റേഞ്ചിലുള്ള നാല് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ. നെക്സ്റ്റ് കളക്ഷൻ ഇതിന്റെ ഡിഫറെന്റ് കളർ ചാർട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കോബ ഫാബ്രിക്കില് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഷിഫോൺ ദുപ്പട്ടയും വരുന്ന 1495 റേഞ്ചിലുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് കളക്ഷൻ ഇതിന്റെയും ഡിഫറെന്റ് പാറ്റേൺസ് ആൻഡ് കളർ കോമ്പിനേഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് പ്രിന്റഡ് സെമി ചന്ദേരി ടോപ്പ് ആൻഡ് ദുപ്പട്ട വരുന്ന 1190 റേഞ്ചിലുള്ള നാല് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഡെയിലി വെയർ കളക്ഷൻ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. ഇത് സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതിനകത്ത് നല്ല റസ്സുമായിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ബുള്ളിയൻ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫ്രഞ്ച് നോട്ട്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് റിയൽ സ്റ്റോൺസിന്റെ വർക്കാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളുമാണ്, എന്നാൽ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. സെമി സിൽക്ക് ഫാബ്രിക് ഇങ്ങനെ വരും. ഇത്രയാകെ ഈ എംബ്രോയിഡറി വരുന്നുള്ളൂ. ഒരു മൂന്ന് ലൈനായിട്ട് ഒരു നല്ലൊരു പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് നല്ല ഇതിന്റെ ഏറ്റവും മാച്ചിങ് കോമ്പിനേഷനുള്ള ഗ്രീൻ കളർ ബോട്ടമാണ് വരുന്നത്. ദുപ്പട്ടയാണ് ഏറ്റവും ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല പ്യോർ ഷിഫോൺ ദുപ്പട്ടയില് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനുള്ള ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയില് നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല ഫൈൻ എംബ്രോയിഡറി നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഒതുങ്ങിക്കിടക്കുന്ന പ്യോർ ഷിഫോൺ ദുപ്പട്ടയാണ്. നല്ലൊരു ക്ലാസ് കളക്ഷനാണ്, നല്ല പാർട്ടി വെയർ കളക്ഷനാണ്. റേറ്റ് 2065. ദുപ്പട്ട നമുക്ക് ടു സൈഡഡ് ആയിട്ടോ ഡബിൾ സൈഡഡ് ആയിട്ടോ ഒക്കെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല റെഡ് ഷെയ്ഡാണ് വരുന്നത്. ബ്രൈറ്റ് റെഡാണ് ടോപ്പിന്റെ സെമി സിൽക്ക് ഫാബ്രിക്കിന്റെ കളർ വരുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ എംബ്രോയിഡറി വരുന്നത് ബ്രൈറ്റ് റെഡ് കളറിലുള്ള സെയിം കളറിൽ തന്നെയുള്ള ബുള്ളിയൻ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് നോട്ട്സ്, ബോട്ടം, ദുപ്പട്ടയിലെ കോമ്പിനേഷൻ എല്ലാം വരുന്നത് അതിന്റെ ഒരു ഷെയ്ഡ് താഴെയുള്ള ഒരു റെഡിഷ് പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട സെയിം പാറ്റേൺ ഓഫ് വർക്ക് തന്നെയാണ്. സ്റ്റോൺസ് വരുന്നുണ്ട്, ഫ്രഞ്ച് നോട്ട്സ് വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്, നല്ല പാർട്ടി വെയർ കളക്ഷൻ ആണ്. ബോട്ടം വരുന്നത് ഒരു റെഡിഷ് പീച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ദുപ്പട്ട. സെയിം പാറ്റേണിൽ തന്നെയുള്ള ദുപ്പട്ട, നല്ല രസമായിട്ടുള്ള ഫൈൻ എംബ്രോയിഡറി ആണ്. അതിനകത്ത് ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി ബൂട്ടാസ് വരുന്നുണ്ട്, അതിനകത്തും ആ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ് വരുന്നത്. നല്ല രസമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ദുപ്പട്ട. റേറ്റ് 2065. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നേവി ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത്. നേവി ബ്ലൂ കളറുള്ള സെമി സിൽക്ക് ഫാബ്രിക് ടോപ്പിൽ നമ്മൾ ആ കണ്ട പാറ്റേണിലുള്ള സെയിം പാറ്റേൺ വർക്ക് തന്നെയാണ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ലൈറ്റ് ബ്ലൂ കളറിലുള്ള കോട്ടൺ ബോട്ടം വരും. നേവി ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനുള്ള നമ്മൾ കണ്ട സെയിം പാറ്റേണിലുള്ള പ്യോർ ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2065. ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. അതിനകത്ത് ബോട്ടിൽ ഗ്രീൻ കളറുള്ള ബുള്ളിയൻ ഫ്ലവേഴ്സ് വരുന്നു. അതിന്റെ ഒരു ഷെയ്ഡ് താഴെയുള്ള ഗ്രീൻ കളറിലുള്ള ഫ്രഞ്ച് നോട്ട്സ്, ആ സെയിം വർക്ക്, സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട്. സ്റ്റോൺ പോകും എന്നുള്ള പേടി വേണ്ട, നന്നായിട്ട് തന്നെയാണ് ഇതിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ല രസമായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത്, മാംഗോ യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത്. എന്നിട്ട് മാംഗോ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള പ്യോർ ഫോൺ ദുപ്പട്ട വരുന്നു. അതിനകത്ത് നമ്മൾ കണ്ട സെയിം പാറ്റേണിലുള്ള നല്ല ഫൈൻ ആയിട്ടുള്ള എംബ്രോയിഡറി, ലൈറ്റ് സീക്വൻസ് വർക്ക് എല്ലാം വരുന്നു. ഭയങ്കര റിച്ച് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. 2065 ആണ്.
നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഒരുപാട് എൻക്വയറീസ് എപ്പോഴുള്ള സോഫ്റ്റ് കോട്ടൺ ബാത്തിക് പ്രിന്റഡ് സെറ്റ് ആണ് വരുന്നത്. അതിനകത്ത് യോക്കിൽ നല്ല എംബ്രോയിഡറിയും കൂടെ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇതിന്റെ ഒരു ഇൻഡിഗോ കളറിലുള്ള ആ ഒരു കളക്ഷൻ നമ്മൾ നേരത്തെ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു അതിന് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നല്ലൊരു പീച്ച് ആണ് ഷെയ്ഡ് വരുന്നത്, ഡാർക്ക് പീച്ച് ആണ് വരുന്നത്. അതിനകത്ത് ഫുൾ ഇങ്ങനെ ബാത്തിക് പ്രിന്റ്സ് ആണ് വരുന്നത്. നമ്മുടെ യോക്ക് പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ബോർഡർ, ബാത്തിക് ബോർഡർ വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ബാത്തിക് പ്രിന്റ്സ് വരുന്നുണ്ട്, മോട്ടിവ്സ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ടുള്ള, സെയിം കളർ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സാധാരണ ബാത്തിക് പ്രിന്റ്സിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺ അധികം കണ്ടിട്ടില്ല. പിന്നെ ഇത് ഇതിന്റെ ബാക്ക് സൈഡ് ഫുള്ള് ബാത്തിക് പ്രിന്റ്സ് ആണ്. പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ചിക്കു കളറിലുള്ള ബോട്ടം ആണ് വരുന്നത്, കോട്ടൺ ബോട്ടം. അത് ഫുൾ പ്രിന്റഡ് ആണ്, ചിക്കു ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലുള്ള പ്രിന്റ്സ് ആണ് വരുന്നത്. പിന്നെ ദുപ്പട്ടയും വരുന്നത് ചിക്കു കളറിലുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത്, പീച്ച് ആൻഡ് ചിക്കു കോമ്പിനേഷനിലുള്ള ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട. അതിനകത്ത് നല്ല ബ്രൗൺ കളറിലുള്ള ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്, പിന്നെ ബാത്തിക് പ്രിന്റ്സ് വരുന്നുണ്ട്. അതായത് ബോട്ടത്തിന്റെ സെയിം പ്രിന്റ്സ് ആണ് ദുപ്പട്ടയുടെ ബോഡി പോർഷൻ വരുന്നത്, അതിനകത്ത് ബാത്തിക് പ്രിന്റ്സ് വരുന്നുണ്ട്, ബോർഡർ വരുന്നുണ്ട്. പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ടോപ്പിലെ സെയിം കളറ്, അതിനകത്ത് ബാത്തിക് പ്രിന്റ്സ് വരും. റേറ്റ് വരുന്നത് 1490. പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രേ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഗ്രേ കളറുള്ള സോഫ്റ്റ് കോട്ടൺ ടോപ്പിൽ ബാത്തിക് പ്രിന്റ്സ് വരുന്നുണ്ട്. പിന്നെ എംബ്രോയിഡറി നമ്മൾ കണ്ട പാറ്റേണിൽ യോക്കിൽ വരുന്നുണ്ട്. ഇങ്ങനെ അതിന്റെ ബോർഡറായിട്ട് ഓഫ് വൈറ്റ് കളറുള്ള ബാത്തിക് പ്രിന്റ്സ് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡിലും സെയിം മോട്ടീവ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ബോട്ടം വരുമ്പം ഗ്രീൻ കളറിലുള്ള ബോട്ടത്തിൽ ഡാർക്ക് ഗ്രീൻ കളറുള്ള ബ്ലോക്ക് പ്രിന്റ്സ് ആണ്, പ്രിന്റഡ് ബോട്ടം ആണ്. ദുപ്പട്ടയുടെ ബോഡി പോർഷൻ ടോപ്പ് ബോട്ടത്തിന്റെ സെയിം പ്രിന്റ്സ് ആൻഡ് കളർ ആണ് വരുന്നത്. പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ടോപ്പിന്റെ സെയിം കളർ വരുന്നുണ്ട്. ഇങ്ങനെ വരും. റേറ്റ് വരുന്നത് 1495. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്, ഒരു ലൈറ്റ് മാംഗോ യെല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ലൈറ്റ് മാംഗോ യെല്ലോ ആൻഡ് ഒലീവ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഒലീവ് ഗ്രീൻ കളറിൽ സെയിം പ്രിന്റഡ് തന്നെയാണ്, ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടുള്ള പ്രിന്റ്. ടോപ്പിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെ. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡി പോർഷൻ ബോട്ടത്തിന്റെ കളർ ആൻഡ് പ്രിന്റ് വരും. ദുപ്പട്ടയുടെ പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ടോപ്പിന്റെ കളറും വരും. നല്ല രസമായിട്ടുള്ള ഒരു റെഗുലർ വെയർ സൽവാർ സെറ്റാണ്. മാങ്കോ യെല്ലോ ആൻഡ് ഒലീവ് ഗ്രീൻ നല്ലൊരു റെയർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കോമ്പിനേഷനാണ്. റേറ്റ് 1495. അടുത്തത് ഒലീവ് ഗ്രീൻ ആൻഡ് പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത്. ഒലീവ് ഗ്രീൻ കളറുള്ള സോഫ്റ്റ് കോട്ടൺ ടോപ്പിൽ ബാത്തിക് പ്രിന്റ്സ് വരുന്നു. പാറ്റേൺ സെയിം തന്നെയാണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രിന്റഡ് ആണ്. എന്നിട്ട് നല്ലൊരു ടൊമാറ്റോ കളറിലേക്ക് വരുന്ന പീച്ച് ഷെയ്ഡാണ്, അതിനകത്ത് ടൊമാറ്റോ കളറിലാണ് ബ്ലോക്ക് പ്രിന്റ്സ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ ബോഡി പോർഷൻ വരുമ്പം ഈ ബോട്ടത്തിന്റെ സെയിം പ്രിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പല്ലു പോർഷനിലേക്ക് വരുമ്പം ടോപ്പിന്റെ സെയിം കളർ ആൻഡ് ബാത്തിക് പ്രിന്റ്സ്. ഓൾ ഓവർ ദ ദുപ്പട്ട ബാത്തിക് പ്രിന്റ്സ് ഉണ്ട്, ബോർഡർ വരുന്നുണ്ട്. ഭയങ്കര നല്ലൊരു ഡെയിലി വെയർ സൽവാർ കളക്ഷൻ. 1495 ആണ് റേറ്റ് വരുന്നത്. ഇതൊരു അക്കോബയാണ് ഫാബ്രിക്, കോട്ടൺ, അക്കോബ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. അതിൽ പ്രിന്റഡ് പിന്നെ നല്ല കളർ കോമ്പിനേഷൻസും ആണ് വരുന്നത്. റേറ്റ് വരുന്നത് ഞാൻ ആദ്യം 1495 എന്നായിരുന്നു തോന്നുന്നു പറഞ്ഞത്, 1595 ആണ് ഇതിന്റെ റേറ്റ്. അങ്ങനെ 495 പറഞ്ഞെങ്കിൽ അതെനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. ഇതാണ് ടോപ്പ് വരുന്നത്, ഡബിൾ ഷെയ്ഡ് ടോപ്പ് ആണ്, അക്കോബ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് ആണ് ഷെയ്ഡ് വരുന്നത്. ടോപ്പ് പോർഷൻ, ടോപ്പിന്റെ യോക്ക് പോർഷൻ വരുന്നത് അനിയൻ പിങ്കിന്റെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഫുൾ ബ്ലോക്ക് പ്രിന്റഡ് ആണ്, നല്ല രസമായിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ്. നല്ല സിമ്പിളും ആൻഡ് എലഗന്റ് ആണ്. അതിനകത്ത് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്, ഇങ്ങനെ വരും. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ബാക്ക് സൈഡിൽ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള പിങ്ക് കളർ, ഓനിയൻ പിങ്ക് കളറാണ് ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ഇതിന്റെ സ്ലീവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓനിയൻ പിങ്ക് കളറിൽ. ആ ബാക്കിന്റെ സെയിം തന്നെയാണ് സ്ലീവ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ അക്കോബ വരുന്നത്. പിന്നെ ഇങ്ങനെ സ്ലീവ്സിന് ബോർഡർ കൊടുക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ്സിന് ബോർഡർ കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബോട്ടം വരുന്നത് ഓനിയൻ പിങ്ക് കളറിലുള്ള കോട്ടൺ ബോട്ടാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പം ദുപ്പട്ട നല്ല പ്യുവർ ഷിഫോൺ ആണ് ദുപ്പട്ട വരുന്നത്. ഡബിൾ ഷെയ്ഡഡ് പീച്ച് ആൻഡ് ഓനിയൻ പിങ്ക് കോമ്പിനേഷനിലുള്ള ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. ഹാഫ് ആൻഡ് ഹാഫ് ആണ് വരുന്നത്. ടോപ്പിന്റെ പീച്ച് ഷെയ്ഡും പിന്നെ ഓനിയൻ പിങ്ക് ഷെയ്ഡും ബാക്ക് സൈഡിന്റെ ഒക്കെ സെയിം പ്രിന്റും ടോപ്പിലെ ആ ബ്ലോക്ക് പ്രിന്റും ഒക്കെ കൂടി ചേർന്ന നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഡെയിലി വെയർ കളക്ഷൻ. റേറ്റ് 1595.
നമ്മുടെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. യോക്ക് പോർഷൻ മറൂൺ വരും, റെഡിഷ് മറൂൺ ആണ്. താഴത്തെ പോർഷൻ ബ്ലൂ വരും, ലൈറ്റ് ബ്ലൂ ഇല്ല ഡാർക്ക് ബ്ലൂ ഒക്കെയാണ് പ്രിന്റ്സ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. അക്വാബ കോട്ടൺ ആണ് ഫാബ്രിക്. പിന്നെ സ്ലീവ്സിന് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പാച്ച് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് സ്ലീവ്സിന് പടി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ ടോപ്പിന്റെ യോക്കിന്റെ ടോപ്പ് പോർഷനിൽ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും, താഴേക്ക് വരുമ്പോൾ ഒരു ട്രാൻസിഷൻ പോലെ ലൈറ്റ് ആയി വരുന്നുണ്ട്. പ്രിന്റ്സ് ആണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആണ്, നല്ല രസമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ആ റെഡിഷ് മറൂൺ ഷെയ്ഡിൽ പ്രിന്റഡ് ബാക്ക് സൈഡ് ആണ് വരുന്നത്. സ്ലീവ്സിന് ആ സെയിം പോർഷൻ തന്നെയാണ് വരുന്നത്. റെഡിഷ് മറൂൺ കളറുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. റെഡിഷ് മറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള പ്യുവർ ഷിഫോൺ ദുപ്പട്ടയാണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ പാറ്റേൺ എല്ലാം സെയിം തന്നെ, ഹാഫ് ആൻഡ് ഹാഫ് ആണ് ദുപ്പട്ട വരുന്നത്. റേറ്റ് വരുന്നത് 1595. ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ നമുക്ക് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ലൊരു റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഇതും. റെഗുലർ വെയറിന് നല്ല കളക്ഷൻ ആണ്. ഇങ്ങനെ വരും പിസ്താ ഗ്രീൻ, ലൈറ്റ് പിസ്താ ഗ്രീൻ ആണ് വരുന്നത്. ആ പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഡാർക്ക് ഗ്രീനിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വരും, ഏറ്റവും മുകളിൽ എത്തുമ്പോഴത്തേക്കാണ് ഡാർക്ക് ഗ്രീൻ വരുന്നത്. മറൂൺ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടം വരുന്നത് യോക്കിന്റെ സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത്, കോട്ടൺ ബോട്ടം. ബാക്ക് സൈഡ് നമുക്കറിയാം ആ സെയിം പ്രിന്റഡ് ആയിട്ടുള്ള യോക്കിന്റെ കളറിലുള്ള ആ ഒരു ബാക്ക് സൈഡ് ആയിരിക്കും നമുക്ക് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഹാഫ് ആൻഡ് ഹാഫ് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കളർ വരുന്ന ആ ഡബിൾ ഷെയ്ഡ് വരുന്ന ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടുള്ള ദുപ്പട്ടയും വരും. 1595 ആണ് റേറ്റ്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് പിങ്ക് ആൻഡ് പർപ്പിൾ ആണ് കോമ്പിനേഷൻ വരുന്നത്. താഴത്തെ പോർഷൻ വരുന്ന പിങ്ക് കളറാണ് വരുന്നത്, മുകളിലേക്ക് വരുമ്പോൾ അതൊരു പർപ്പിളിലേക്കുള്ള ട്രാൻസിഷൻ ആണ് വരുന്നത്. ഇങ്ങനെ വരും, ടോപ്പിന്റെ യോക്ക് പോർഷന്റെ മുകളിൽ ഭാഗം എത്തുമ്പോഴത്തേക്കാണ് ആ ഡാർക്ക് ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ പോർഷനും അതിനകത്ത് ചെറിയ ബ്ലോക്ക് പ്രിന്റ്സ് ഉണ്ട് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ. ഇതിന്റെ ബോട്ടം കോട്ടൺ ബോട്ടം ആണ് വന്നിരിക്കുന്നത്, യോക്കിന്റെ ആ സെയിം കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട നമുക്കറിയാം ഡബിൾ ഷെയ്ഡഡ് ഹാഫ് ആൻഡ് ഹാഫ് ദുപ്പട്ടയാണ്. ഇങ്ങനെ ഈ രണ്ട് ഷെയ്ഡ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്യുവർ ഷിഫോൺ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. റേറ്റ് വരുന്നത് 1590. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കളക്ഷൻ ആയിരുന്നു ഈ. ഈ കളക്ഷൻ പല പ്രിന്റ്സിലും പല പാറ്റേണിലും നമ്മൾ ഒരുപാട് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 1190 റേഞ്ചിലുള്ള വളരെ നല്ലൊരു റെഗുലർ വെയർ കളക്ഷൻ ആണ് ഇത്. ഇതാണ് ഇതിനകത്തെ ഫസ്റ്റ് കളർ നമുക്ക് വരുന്നത്. ഇതൊരു റെയർ ആയിട്ടുള്ള ഷെയ്ഡെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഗ്രേയിഷ് ബ്ലൂ ഷെയ്ഡാണ് ടോപ്പിന്റെ ബോഡി പോർഷൻ വരുന്നത്. അതിനകത്ത് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു അജ്രക് പ്രിന്റിന്റെ ഒക്കെ പോലത്തെ ട്രഡീഷണൽ പ്രിന്റ്സ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് വന്നിരിക്കുന്നത്. സെമി ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ വരും സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്, നല്ല സിമ്പിളാണ്. ഇങ്ങനെ വരും ബാക്ക് സൈഡ് സെയിം തന്നെ പ്രിന്റഡ് ആണ്. എന്നിട്ട് ഇതിന് പെയർ ചെയ്തേക്കുന്ന ബോട്ടം കോഫി ബ്രൗൺ കളറാണ് ബോട്ടം വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പം ദുപ്പട്ടയുടെ ബോഡി പോർഷൻ കോഫി ബ്രൗൺ ഷെയ്ഡ്, ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ്. എന്നിട്ട് പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ടോപ്പിന്റെ സെയിം കളറ് ആൻഡ് പ്രിന്റ്. ദുപ്പട്ടയുടെ ബോഡി പോർഷനിലും എല്ലാം ഇങ്ങനെ ബാത്തിക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും ബാത്തിക് പ്രിന്റ്സ് പോലത്തെ ആ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ നല്ല ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര നമുക്ക് റെഗുലർ വെയറിന് നല്ലൊരു സൽവാർ സെറ്റ് ആണ്. 1190 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ഗ്രീൻ ആണ് ടോപ്പിന്റെ ബോഡി പോർഷൻ വരുന്നത്. കോമ്പിനേഷൻ സെയിം തന്നെ, ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. അതിനകത്ത് പാറ്റേൺ എല്ലാം സെയിം തന്നെ, ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പ്രിന്റ്, കോട്ടൺ ബോട്ടം ആണ് വരുന്നത്, ഡാർക്ക് കോഫി ബ്രൗൺ. ദുപ്പട്ടയുടെ ബോഡി പോർഷൻ ഡാർക്ക് കോഫി ബ്രൗണിൽ ബാത്തിക് പ്രിന്റ്സ് ആണ് വരുന്നത്. എന്നിട്ട് ബോർഡറും വരുന്നുണ്ട്. പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ടോപ്പിലെ സെയിം പ്രിന്റ്സ് ആൻഡ് കളറാണ് വരുന്നത്. ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഗ്രേയുടെ കൂട്ടത്തിലും വരുന്ന കോമ്പിനേഷൻ സെയിം തന്നെ, ടോപ്പിന്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരും, ദുപ്പട്ടയിലേക്ക് വരുമ്പോഴും സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷൻസും, അധികം ബ്രൈറ്റ് അല്ല, എന്നാൽ ഉള്ളത് നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആണ്. ഇതും വരുന്നത് റേറ്റ് 1390. ഇതിനകത്ത് ലാസ്റ്റ് കളക്ഷൻ നമുക്ക് വരുന്നത് ഇതൊരു ലൈറ്റ് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത്. ലൈറ്റ് കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഈ ഒരു പ്രിന്റ്സ് സെയിം പ്രിന്റ്സ് തന്നെയാണ് വരുന്നത്. ഡാർക്ക് കോഫി ബ്രൗൺ കളറിലുള്ള ബോട്ടം വരുന്നു. ലൈറ്റ് കോഫി ബ്രൗൺ ആൻഡ് ഡാർക്ക് കോഫി ബ്രൗൺ കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ വരും, റേറ്റ് വരുന്നത് 1190.
നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട റെഗുലർ വെയർ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, പേജ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയുമായി നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.